ഹലോ മൈ ഡിയർ ഫ്രണ്ട്, അപ്പൊ എങ്ങനെയാ? എല്ലാവരും നല്ല ഉഷാറാണല്ലോ. എന്തായാലും നമ്മൾ കെ എഫ് സി ചിക്കൻ ഇഷ്ടമില്ലാത്തവരാരാണല്ലോ. ആരും തന്നെ എല്ലാവർക്കും കെ എഫ് സി ചിക്കൻ ഇഷ്ടമാണ്. എന്നാൽ യൂട്യൂബിൽ തന്നെ പലരും പലതരത്തിൽ കെ എഫ് സി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ശരിയാണ്, നമുക്കറിയാം ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കി ഒന്ന് റെഡിയാക്കി ഒരു തവണ ഒന്ന് ആക്കി വരുമ്പോൾ കുറെ സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് പറയാം, നമ്മുടെ റെഡിമെയ്ഡ് മിക്സ് കെ എഫ് സി അല്ലെങ്കിൽ അതുപോലുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെഡിമെയ്ഡ് മിക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചിക്കൻ ഒന്ന് എഗ്ഗിലൊന്ന് മുക്കി ഒന്ന് എടുത്ത ശേഷം ഈ ഒരു പൊടിയിലോട്ട് മുക്കി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മിക്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാവുന്നതേയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു അങ്ങനെയുള്ള ആ ഒരു മിക്സ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു മിക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. എന്നാലും അതിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലിംഗൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻ്റിലേക്ക് കിടക്കാം. എന്തായാലും ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളൊരു സ്പൂണാണ്. ഈ സ്പൂണിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സാധാരണ മൈദ രണ്ട് സ്പൂൺ മൈദ നമുക്കെടുക്കാം. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് റൈസ് ഫ്ലവറാണ്, അതായത് നമ്മുടെ അരിപ്പൊടി. വറുത്ത അരിപ്പൊടിയും സെയിം രണ്ട് സ്പൂൺ. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവറാണ്, അത് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ നമുക്കിടാം. ഒരു സ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈഡ് സ്കിംഡ് മിൽക്കാണ്, അതായത് നമ്മുടെ പാൽപ്പൊടി. അതും രണ്ട് സ്പൂൺ ഇടാം. പാൽപ്പൊടി രണ്ട് സ്പൂൺ. ഇനി വേണ്ടത് ബ്ലാക്ക് പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൊടി. അതും ഇതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ്, അതായത് നമ്മുടെ വെളുത്തുള്ളിയുടെ പൗഡർ. അത് നമുക്ക് ഒരു സ്പൂൺ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ ഗാർലിക് പൗഡർ. ഇനി വേണ്ടത് നമ്മുടെ സാധാരണ റെഡ് ചില്ലി പൗഡർ, അതായത് നമ്മുടെ മുളക് പൊടി. അത് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം ഇടാം. ഇനി നമുക്ക് വേണ്ടത് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഒരു സ്പൂണോളം അത് നമുക്കതിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഏകദേശം അര സ്പൂണോളം ബേക്കിംഗ് സോഡ, ബൈകാർബണേറ്റ് സോഡ, അതായത് ബേക്കിംഗ് സോഡ അര സ്പൂൺ ചേർക്കാം. ഇനി വേണ്ടത് ഓട്സ് ആണ്, നമ്മുടെ സാധാരണ ഓട്സ്. അത് നമുക്ക് രണ്ട് സ്പൂൺ ചേർക്കാം. രണ്ട് സ്പൂൺ ഓട്സ്. ഇനി വേണ്ടത് നമ്മുടെ സാധാരണ ഷുഗർ, അതായത് പഞ്ചസാര, നമുക്കത് രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം. അതാ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇത് ഇട്ട ശേഷം ശരിക്കും ഇത് മിക്സ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മളെടുക്കുന്ന ഈ പാത്രത്തിലൊന്നും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം പോലും വരാൻ പാടില്ല. കാരണം നമുക്കിത് ഉണ്ടാക്കിയ ശേഷം കുറേ ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ ശരിക്കും ഇളക്കിയ ശേഷം ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നുകൂടെ ശരിക്കും പൊടിച്ചെടുക്കാം. ഒരു സെറ്റാക്കി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടി ജാറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അതായത് ഇതുപോലെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിനുള്ളിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്കിത് ഒന്നുകൂടെ ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ ഒന്ന് ശരിക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അടിച്ചെടുത്തോളൂ, ശരിക്ക് പൊടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ സോൾട്ടാണ്. ഉപ്പ് നമുക്ക് ഏകദേശം ഒരു അര സ്പൂണോളം നമുക്ക് ഉപ്പിടാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നേരം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം, ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. അപ്പോൾ അത് ഉപ്പിട്ട ശേഷം ഞാൻ ഒന്നുകൂടി ശരിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നിങ്ങൾക്ക് ഒരല്പം കൂടി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിവേ, അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ മിക്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഇതാ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ റെസിപ്പിയുടെ മിക്സ്. അപ്പോൾ എന്നാലും നമുക്കിത് ആവശ്യമുള്ളപ്പോൾ നമുക്കിത് എടുക്കാം. എത്രത്തോളം ആവശ്യമുണ്ടോ അത് മാത്രം നമുക്ക് എടുക്കുക, ബാക്കിയെല്ലാം നമുക്ക് ഒരു ഡെപ്പിയിലാക്കി മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലൊരു കുപ്പിക്കകത്താക്കി മാറ്റി വെക്കാം. ശരിക്ക് അടച്ച് കാറ്റ് കയറാതെ പോലെ അടച്ച് ശരിക്ക് ഭദ്രമാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ
ടെപ്പിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത് എടുക്കാം. എന്നാലും ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പൊടി, ആവശ്യമുള്ള പൊടി നമുക്ക് ഇതാ ഇതുപോലെ എടുക്കാം. അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു എഗ്ഗ് സ്മാഷ് ചെയ്ത് ശരിക്കും അരിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാൻ രണ്ട് പീസ് ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരെണ്ണം സ്കിന്ന് കളഞ്ഞിട്ടും ഒരെണ്ണം സ്കിന്ന് കളയാത്തതുമാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ആദ്യത്തെ ഒരു ചിക്കൻ നമുക്ക് ഇതാ ആദ്യം നമ്മുടെ ആ പൗഡറിലേക്ക് തന്നെ ഇടുക. ഒന്ന് ശരിക്കും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ അതിനുശേഷം നമുക്ക് നമ്മുടെ ഇവിടെ എഗ്ഗ് അടിച്ചു വെച്ചേക്കുന്ന ആ എഗ്ഗിലേക്ക് ശരിക്കും മാറ്റാം. അതും ഇതുപോലെ ശരിക്കും ഒന്ന് മുക്കിയെടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്കതായി നമ്മുടെ പൗഡറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതായി ഇതുപോലെ ശരിക്കും ആ പൊടി ഒന്ന് മാഗ്നേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ശരിയായിട്ടൊന്ന് തട്ടണം. കാരണം വെച്ചാൽ എക്സ്ട്രാ ആയിട്ടുള്ള പൊടി നമുക്ക് ആവശ്യമില്ല, അത് ശരിക്കും കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള പൊടി എല്ലാം ഒന്ന് പോകും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ശരിക്കും തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. സാവധാനം നമ്മൾ ശരിക്കും ഒന്ന് മീഡിയം ഹീറ്റാക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ പുറം മാത്രം വേണ്ട പോലെ ശരിക്കും ഉള്ളിലൂടെ വേണം. അതുകൊണ്ട് മീഡിയം ഹീറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് മറിച്ചിട്ടായിരുന്നു. അങ്ങനെ മറിച്ച് തിരിച്ചു വിട്ട ശേഷം പുറത്ത് നല്ല ക്രിസ്പി ആവും, അതോടൊപ്പം തന്നെ അകത്തൂടെ ശരിക്കും നല്ല വേവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മിക്സിയിൽ ഇട്ടേക്കുന്ന എല്ലാ പൊടികളുടെയും ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്, സ്പൈസി ആവുമ്പോൾ നമുക്ക് കേരളക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയാണ്, ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആണ്. അതല്ല നമുക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മിക്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫ്രൈ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ പൊടി നമുക്ക് എവിടെയും ഒരു പാത്രത്തിൽ മാറ്റി ശരിക്കും അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ മാസമൊക്കെ ഈസിയാണെന്നുള്ള വീട്ടിരിക്കും. ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ഫ്രൈ ചിക്കൻ ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി ബാലിംഗ്ലൂരേക്കും. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ രണ്ടാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി ബാലിംഗ്ലൂർ.